Hi everyone, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചപ്പാത്തിയിലേക്കും പത്തിരിയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കറിയാണിത്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ്, ഞാനിവിടെ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ചെറിയ 2 കഷ്ണം പട്ട, മീഡിയം വലുപ്പത്തിലുള്ള 3 തക്കാളി, 1 സവാളയുടെ പകുതി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി. ഇനി ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കുക്കർ ഒറ്റ വിസിലടിപ്പിക്കണം. ഉരുളക്കിഴങ്ങ് 1 വിസിലടിച്ച ശേഷം എടുത്ത് കട്ട് ചെയ്തതാണ്. ഇനി ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 ബൗളെടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി 1 മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള, തക്കാളി, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, വെളുത്തുള്ളി, ഇഞ്ചി, 2-3 കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി മാരിനേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. തീ മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. അതിനുവേണ്ടി മറ്റൊരു പാത്രം എടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നന്നായി വഴറ്റണം. സവാള 1 ബ്രൗൺ നിറമാകുമ്പോൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി തീ കുറച്ച് ഒരു 5 മിനിറ്റ് നന്നായി വേവിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. ഇതിലേക്കൊരല്പം ഉപ്പും മുളകുപൊടിയും ചേർക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി ഉപ്പും മുളകുപൊടിയും ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇത് സാധാരണ ഉരുളക്കിഴങ്ങ് കറിയിൽ നിന്നൊരു അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിയിലേക്കോ പത്തിരിയിലേക്കോ പൂരിയിലേക്കോ ഏതിലേക്കായാലും നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.